ഇതിന്റെ സെക്കൻഡ് വേവ് സ്ഥാനത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ബ്രസ്സ ഫുൾ ഓപ്ഷൻ ഓൺറോഡ് ഇറങ്ങും തോന്നുന്നു. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. ഡിസ്കണ്ടിന്യൂ ചെയ്തു അതവര് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അന്ന് അതിൽ നിന്ന് പയ്യ അങ്ങ് മാറി മാറി പിന്നെ നോക്കിയിട്ട് എനിക്ക് ആ ഒരു സെഗ്മെന്റിൽ എനിക്ക് എടുക്കാനായിട്ട് ഒന്നും തോന്നിയില്ല. നമുക്ക് വണ്ടിയെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം എന്ത് ഇത് ബ്രീഫയാണ് റീബാഡ്ജ് വേർഷൻ ആണ് അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഉറപ്പ് പറഞ്ഞേക്കുന്നത് 2000 താഴെ വരുവാണെന്ന്. 2000 താഴെ അത് തീർച്ചയായിട്ടും 2000 മുകളിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രേസ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഓണർഷിപ്പ് റിവ്യൂ ആണ്. അതിന് കാരണമൊന്നും വേറൊന്നുമല്ല, നമ്മളൊരു വണ്ടി എപ്പോഴും ആശുമോഹിച്ചായിരിക്കും എടുക്കുന്നത്. ആ വണ്ടി ആദ്യം എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിലൊരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഒരു വണ്ടി എന്ന് പറയുവാണെങ്കിൽ, നമ്മുടെ എന്നാ പറയുക ഒരു ഒരു മറ്റേ മാംസവും രക്തവും ആണല്ലോ നമ്മളൊരു പുതിയ വണ്ടി എടുക്കുക. നമ്മൾ എന്നാൾ ഒരു വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെ വിൽക്കാനായിട്ടല്ല, ഒരു വണ്ടി എടുത്താൽ തന്നെ അത് വിട്ടിട്ടുണ്ടെങ്കിൽ വൻ നഷ്ടമായിരിക്കും പുതിയ വണ്ടി എടുത്തിട്ട്. സോ നമ്മൾ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് വളരെയധികം പ്ലാൻ ചെയ്യാറുണ്ട്, അതിൻ്റെ റിവ്യൂ നോക്കാറുണ്ട്, എല്ലാം നോക്കാറുണ്ട്. പക്ഷേ നമ്മളെല്ലാം കാണുമ്പോൾ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി എടുത്തിട്ട് അതിന് അതുണ്ട് ഇതുണ്ട് അല്ലെങ്കിൽ ഇതുണ്ടെന്ന് ഇതെന്നൊക്കെ ഇന്നതൊക്കെ ഉണ്ടെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ആ വണ്ടിയുടെ ഒരു ലോങ് ടൈം റിവ്യൂ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പുതിയ മാർക്കറ്റിലോട്ട് വരുന്ന എല്ലാ വണ്ടിയുടെയും റിവ്യൂസ് അവൈലബിളാണ്, പക്ഷേ അതിൻ്റെ ലോങ് ടൈം റിവ്യൂ അറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർഷിപ്പ് റിവ്യൂ ആണ് അല്ലെങ്കിൽ ഓണർഷിപ്പ് റിവ്യൂ ആണ്. അതാകുമ്പോൾ ഒരു ഓണേഴ്സ് എടുത്തിട്ട് ആ വണ്ടിക്ക് എങ്ങനെയുണ്ട്, മൈലേജ് എങ്ങനെയുണ്ട്, അതിൻ്റെ സർവീസ് എങ്ങനെയുണ്ട്, സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്, സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ, പിന്നെ അതിൻ്റെ കംപ്ലയിൻസ് എന്തൊക്കെയാണ്, ഇന്ന് നിന്നൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂയിലൂടെ അറിയാൻ സാധിക്കും. അതൊരു എപ്പോഴും ഒരു സാധാരണ റിവ്യൂവിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഒരു ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കപ്പോൾ മറ്റൊരു ഓണർഷിപ്പ് റിവ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വണ്ടി എടുക്കണം എന്നുള്ള ഒരു കൺക്ലൂഷനിലെത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓണർഷിപ്പിൻ്റെ റിവ്യൂ നമ്മുടെ കൂടെയുള്ളത് ടൊയോട്ടയുടെ അർബൻ ക്രൂസറാണ്. അപ്പോൾ ടൊയോറ്റ എന്ന ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഓൾറെഡി തന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു ബ്രാൻഡാണ്. അതേപോലെ തന്നെ അവർക്ക് നല്ലൊരു പേരുള്ള ഒരു ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ ടൊയോറ്റ അർബൻ ക്രൂസർ അറിയാം, ബ്രസയുടെ ഒരു വേറൊരു കോപ്പി ക്യാറ്റ് വെർഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ ആണ്. ആഫ്റ്റർ ഒരു 5000 കിലോമീറ്ററോളം ആയി, രണ്ട് സർവീസോളം കഴിഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ ഓണറിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്, വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് വിവരിപ്പിക്കണം, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും നാടൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജിഷ്ണു മറ്റേ അപ്പോൾ ഗൈസ് നമ്മളോട് എന്നുള്ളത് നമ്മുടെ ഒരു കൂട്ടുകാരൻ കൂടിയാണ്, വിഷ്ണുവാണ്. പുള്ളി ഒരു പോലീസുകാരനാണ്. അപ്പം പുള്ളി നമ്മുടെ ഒരു സ്ഥിരം എന്നാ പറയുക കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് കൂട്ടുകാരനാണ്. അപ്പം പുള്ളിയുടെ വണ്ടിയാണിത്, അർബൻ ക്രൂസർ. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ടാഗ്ലൈൻ പറയേണ്ട കാര്യമില്ല. അപ്പം പുള്ളിയുടെ നിന്ന് നമുക്ക് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. വിഷ്ണു നമസ്കാരം. നമസ്കാരം. അപ്പോൾ അർബൻ ക്രൂസർ നമുക്ക് ആദ്യം തന്നെ ആ ചോദ്യം ചോദിക്കാം. ബ്രസ കാശ് പറഞ്ഞുണ്ടായിരുന്നു ഒരു 30,000 അടുത്ത് വ്യത്യാസം. 30,000 അല്ല, ഇപ്പം ഇതിൻ്റെ സെക്കൻഡ് വേരിയന്റിൻ്റെ സ്ഥാനത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ബ്രസ ഫുൾ ഓപ്ഷൻ ഓൺറോഡ് ഇറങ്ങും തോന്നുന്നു 11-12 അത് ഈ ഇപ്പോഴത്തെ ബ്രസ നോക്കണ്ട. ആ ഇല്ല ഈ ഇതിന്റെ സെയിം ഫീച്ചേഴ്സ് ഉള്ള പുതിയ ബ്രസ വന്നില്ലേ, അതിന് മുമ്പുള്ള ബ്രസ 12 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷൻ വന്ന് സുരക്ഷ ഇറങ്ങും തോന്നുന്നു. സുരക്ഷ വേണ്ട. ആ 12 വേണ്ട. അതാ പ്ലസിനും 12 വേണ്ട. ഐ 10.90 സംതിങ് എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പം ഓൺറോഡ് ഇറങ്ങിയപ്പോൾ എത്രയായിരുന്നു മേടിച്ചത്? ഇത് 11-24 അങ്ങനെ എന്തോ. ടോപ്പ് വേരിയന്റ് ഏറ്റവും ടോപ്പ് അല്ല, ടോപ്പിന്റെ തൊട്ട് താഴെ മൂന്ന് വേരിയന്റ് ഉണ്ട്. രണ്ടാമത്തെ വേരിയന്റ് അർബൻ ക്രൂസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രസയുടെ ഇസഡ്എക്സ്ഐ ആണ് ഇതിന്റെ ബേസ് വേരിയന്റ്. ഇതിന്റെ വരുന്ന ഫീച്ചേഴ്സാണ് ഇതിന്റെ സെക്കൻഡ് ഓപ്ഷനിൽ വരുന്നത്. ഹൈഗ്രേഡ് ടോപ്പ് വേരിയന്റിൽ സ്മാർട്ട് ഹൈബ്രിഡ് പിന്നെ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കുറച്ച് ഫീച്ചേഴ്സും കൂടെ വ്യത്യാസം അല്ലേ. ഹൈബ്രിഡ് വരുന്ന എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കില്ല. ഇപ്പൊ ഇതിനും ഹൈബ്രിഡ് വരുന്നുണ്ടോ? ഇതിന്റെ ഓട്ടോമാറ്റിക്കില് വരും. ഓട്ടോമാറ്റിക് വേണ്ടി വരും അല്ലേ. അപ്പൊ ഞാൻ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്, വേറെ ഒന്നുമല്ല. ഇപ്പം ബ്രസ് എന്ന് പറഞ്ഞ പൈസ നോക്കുകയാണെങ്കിൽ ഒരു 1,00,000 rupees ഡിഫറൻസ് ഉണ്ട്. അതിൽ നിന്ന് ബ്രസലിൽ നിന്ന് മാറി വലിയ വണ്ടിയിൽ തമ്മിൽ വലിയ വേരിയൻസ് ഒന്നും ഇല്ല, ചെറിയ ഗ്രില്ലിന്റെ ഡിഫറൻസ് അങ്ങനെയുള്ള ഡിഫറൻസുകളുള്ളൂ. മാരുതി കൊടുത്തതാണ് ടൊയോട്ടയ്ക്ക്. അപ്പൊ പെട്ടെന്ന് ബ്രസയിലോട്ടുള്ള ചേഞ്ച് മീൻസ് ടൊയോട്ടയിലോട്ടുള്ള ചേഞ്ച് ഈ ചെറിയ ഡിഫറൻസേ ഉള്ളൂ ഗ്രില്ലിൽ എന്ന് പറഞ്ഞാൽ പോലും അത് കാഴ്ചയിൽ ഭയങ്കര ബെറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബ്രിസയിൽ എനിക്ക് അതിൻ്റെ അത് ഇഷ്ടപ്പെടാത്ത ഒരു പ്രധാന കാര്യം ഉള്ളൂ, എൻ്റെ ആ ഒരു ഗ്രില്ല് വരുന്ന ഒരു ക്രോം പോർഷൻ വരുന്നുണ്ട്, അത് ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് ആ ഒരു ഡിസൈൻ എന്നെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്തായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം ഈ അർബൻ
ക്രൂസർ യൂസ് ചെയ്യുന്ന ഒരുമാരിപ്പെട്ട എല്ലാവരോടും ചോദിക്കുമ്പോഴും പറയുന്ന ഒരു മറുപടി ഇതാണ്, അതിന്റെ ഗ്രില്ല് അല്ലെങ്കിൽ ആ ഡിസൈൻ ടൊയോട്ടയിലോട്ട് കിട്ടിയപ്പോ തന്നെ ആ ഒരു വണ്ടിയുടെ ഒരു ചേഞ്ച് അല്ലേ? ചേഞ്ച് അത് ചെറിയ മാറ്റം വെച്ചാൽ ഗ്രില്ലിലെ ബമ്പർ ഒരു വ്യത്യാസമുള്ളൂ, പക്ഷെ ആ വ്യത്യാസം കാഴ്ച തന്നെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അർബൻ ക്രൂസർ എടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ബ്രാൻഡ് അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല, കാരണം വെച്ചാൽ രണ്ട് വണ്ടി എഞ്ചിൻ ഭാഗം എല്ലാം സെയിം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയില്ല. കാഴ്ചക്കുള്ള ഒരു വ്യത്യാസം നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചു. അതുപോലെ തന്നെ എൻ്റെ എന്താ പറയുക വാറണ്ടി പീരീഡ്, ഈ മാരുതി ഡിഫോൾട്ട് ആയിട്ട് വരുന്ന രണ്ട് വർഷം അല്ലെ 40,000 kilometers ആയിരുന്നു, ഇത് 3 വർഷം നമ്മൾ അഡീഷണൽ പൈസ ഒന്നും കൊടുക്കാതെ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് രണ്ടാമതൊരു റീസൺ. രണ്ടാമത് പിന്നെ മാരുതിയുടെ സർവീസ് മോശം നീ ഒരിക്കലും പറയില്ല, കാരണം ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് മാരുതി ഒരു വാഹനമായിരുന്നു. എനിക്ക് നല്ല രീതിയിലുള്ള സർവീസ് റെസ്പോൺസ് ആണ് മാരുതി നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ മാരുതി സർവീസ് ചീപ്പാണ്. ആ ചീപ്പാണ്, കുഴപ്പമില്ല. സർവീസ് ടൊയോട്ടയും അറിയാലോ, ടൊയോട്ടയുടെ ഞാൻ എടുത്തു പറയേണ്ടതില്ല, കാരണം അത് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ ആ ഒരു സർവീസ് എന്ന് പറയുന്നത്. ടൊയോട്ടയുടെ സർവീസിനെ കുറിച്ച് നമുക്ക് ആരോടും, ഈ ടൊയോട്ടയുടെ ഏത് യൂസേഴ്സ് ആണ്, ഇപ്പൊ 2003 ക്വാളിറ്റി യൂസ് ചെയ്യുന്ന യൂസേഴ്സിനോടാണ് ടൊയോട്ടയുടെ വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടി നോക്കണ മക്കളെന്നെ പറയുള്ളൂ. അതുകൊണ്ട് ഗ്യാരണ്ടിയാണ് ടൊയോട്ടയുടെ സർവീസ് നൽകുന്നത്. ആ ഒരു ഫീച്ചർ ഇതിനോട് എടുക്കാനുള്ള വന്നിട്ടുണ്ടോന്നാണ് ഞാൻ എക്കണോമിക്കലി. ആ സർവീസ് തന്നെ അധികം സ്വാധീനിച്ചിട്ടില്ല, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചേക്കുന്ന കാര്യം എന്റെ ഫ്രണ്ട് എന്നുള്ള ഡിസൈൻ തന്നെ. ഡിസൈൻ എന്ന് വെച്ചാൽ ഫ്രണ്ട് ലുക്ക്, അവര് മാത്രം ഫ്രണ്ട് ലുക്ക്, ഈ സൈഡ് പ്രൊഫൈല് ബാക്ക് പ്രൊഫൈലൊന്നും ഒരു മാറ്റമില്ല, ഈ ഒരു ഇത് മാത്രം അതാണ് മെയിൻ കേട്ടോ. അപ്പം നമ്മള് ഞാൻ ഉദ്ദേശിച്ച് ഞാൻ കൊളോക്കിൽ ഞാൻ ചോദിച്ചു വന്നതാണ് ഈ സർവീസ് എന്നുള്ള ഫാക്ട് വരുമല്ലോ, അതാണ് ഞാൻ ചോദിച്ചു വന്നത്. പക്ഷെ പുള്ളി അതിനകത്ത് വീണില്ല, ചിന്തിച്ചിട്ടില്ലെന്നുള്ളതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, മാരുതിയുടെ വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് നല്ല രീതിയിലുള്ള സർവീസ് റെസ്പോൺസ് കിട്ടിയതുകൊണ്ടാണ്. നല്ല മാരുതി സർവീസ് ഒന്നും അത്ര പോരായ്മ പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർ വീണ്ടും നമ്മളെ കോൺടാക്ട് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വണ്ടി വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോകും. ആ കാര്യത്തിലൊക്കെ മാരുതിയുടെ ആയാലും സർവീസിന് ഒരു വിഷയമില്ല. പിന്നെ എല്ലാവരും സേഫ്റ്റിയെ കുറിച്ചാണ് പോകുന്നത്, പക്ഷെ ഇപ്പൊ എന്നെ കുറിച്ച് ആലോചന കേസുമില്ല. ആ സേഫ്റ്റി ഇപ്പം മാരുതി അതിന്റെ ഒരു പ്രൊവൈസ് ചെയ്യുന്നുണ്ട്, ന്യായമായി ചെയ്യുന്നുണ്ട്. കാരണം പുതിയ ബലന എന്ന് പറഞ്ഞാൽ പോലും പണ്ടൊരു ചീത്തപ്പേരുണ്ടായിരുന്നവരെന്തായാലും മാറ്റി. പക്ഷെ ഒരു കാര്യം ചോദിക്കണം, ഈ 4-5 lakh rupees അല്ലെ 5-6 lakh rupees സാധാരണക്കാരുടെ വണ്ടി നൽകണ സേഫ്റ്റിയും കൂടെ നടത്താൻ ഒരിക്കലും പറ്റത്തില്ല. എല്ലാം കൂടെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സേഫ്റ്റി പറയുന്ന എല്ലാ വണ്ടികളുടെയും ബേസ് വേരിയന്റിന്റെ പോലും വിലകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അത്രയും ഡിഫറൻസ് ആണ്. പിന്നെ അപ്പം സേഫ്റ്റി എന്നുള്ള കാരണം നമ്മുടെ ബോഡി ക്വാളിറ്റി കുറച്ച് മൈലേജ് കൂട്ടി സാധാരണക്കാരന് യൂസ് ചെയ്യാനുള്ള ഒരു പർപ്പസിലോട്ട് മാറി കൊണ്ടുവരുന്നു. എന്നിരുന്നാലും പിന്നെ ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് അത്യാവശ്യം 10,000 kilometers ഓടിയില്ലേ? ആ ഒരു 4,300 kilometers ഞാൻ ഓടിച്ചിട്ടുണ്ട്. സെക്കൻഡ് സർവീസ് കഴിഞ്ഞല്ലേ? സെക്കൻഡ് സർവീസ് കഴിഞ്ഞു, കാരണം സെക്കൻഡ് സർവീസ് 5 lakh ചെയ്യേണ്ടത്. പക്ഷെ എനിക്ക് പൊതുവെ ഓട്ടോ ഇല്ല, ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പം 6 months കഴിഞ്ഞ് 7 months എന്നിട്ട് ഇത്ര ഓടിയുള്ളൂ. അപ്പൊ 6 months കഴിയുമ്പോൾ രണ്ടാമത്തെ സർവീസ് ചെയ്യണം. അങ്ങനെ കൊണ്ട് ചെയ്താണ് ചെയ്യുന്ന സമയത്ത് 4,000 എത്തിയിട്ടുണ്ടായില്ല. പീരീഡ് എത്തിപ്പോ പോയി ചെയ്തു. സർവീസ് കോസ്റ്റ് ഒരു 72 അത്രേ ഉള്ളു, 72 രൂപ. മീൻസ് ഫസ്റ്റ് സർവീസിനും സെക്കൻഡ് സർവീസിനും എന്റെ 72 രൂപ ഇതാണ് മേടിച്ച്. 72 രൂപ അതെന്താന്ന് വെച്ചാൽ അവര് മറ്റേ വൈപ്പറിന്റെ ഫ്ലൂയിഡ് ഇല്ല, ഒരു വാഷറിന്റെ അത് ഇങ്ങനെ അതൊരു 2 bikes ഒടിച്ചിട്ടുണ്ട്. അതൊരു 35 lakh ഒരെണ്ണത്തിന്റെ കോസ്റ്റ് വരും. അങ്ങനെ അത് രണ്ടെണ്ണം ഒഴിച്ച് അതിന്റെ 70 ടാക്സ് എല്ലാം കൂടി 72 രൂപ മേടിച്ചിട്ടുണ്ട്. ഫ്രീ സർവീസ് ആണല്ലോ, ഓയിൽ ചേഞ്ച് എനിക്ക് തോന്നുന്നു 10 lakh വരുന്നത്. എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഈ ടൊയോട്ടയുടെ സർവീസ് റേറ്റ് കൂടുതലാണ്. 10,000 kilometers വരുമ്പോൾ വലിയ സർവീസ് കോസ്റ്റ് വരുന്നില്ല. ഇല്ല, എന്നാ അവരുടെ ഒരു ഉറപ്പ് പറഞ്ഞിരിക്കുന്നത് 2,000 താഴെ വരുവാണ്. 2,000 താഴെ വരും, അത് തീർച്ചയായും 2,000 മുകളിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. എന്താന്നുള്ളത് ചെന്ന് നോക്കുമ്പോ അറിയാം, ചെറിയ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. വലിയൊരു കമ്പനി ആകുമ്പോഴത്തേനാണെങ്കിൽ സർവീസ് കോസ്റ്റ്, ടൊയോട്ട എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടിയുണ്ടല്ലോ സർവീസ് ഒത്തിരി ആവുന്നുണ്ട്. അവിടെ സർവീസ് അടിപൊളി ആണെങ്കിൽ സർവീസ് കോസ്റ്റ് പോകുന്ന പേടിയുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പേടിക്കേണ്ടതാണ് അല്ലേ? ആ എനിക്ക് ആ പേടിയൊന്നുമില്ല, അധികം റേറ്റ് വരാൻ സാധ്യതയില്ല. 72 ഞാനാണ്, 7,200 അല്ല 72 വെറും 72 ശരിക്കും അത് അൺബിലീവബിൾ ആയി കേട്ടോ. സർവീസ് കേട്ടില്ല എല്ലാ വണ്ടിക്കും എന്നാണെന്ന് വെച്ചാൽ ഒരു ഞാനൊരു 1,000 രൂപ ഞാൻ പ്രതീക്ഷ ഞാൻ ചോദിച്ചത്. ഇപ്പം 5,000 kilometers നിയർലി ആയിട്ടുണ്ടല്ലേ വണ്ടി ഓടിച്ചിട്ട്, പെർഫോമൻസ് എന്തെങ്കിലും ഡ്രോബാക്ക് എന്തെങ്കിലും? പെർഫോമൻസ് എന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ പെർഫോമൻസ് എടുക്കാത്ത രീതിയിൽ വണ്ടി ഉപയോഗിച്ചിട്ടില്ല. കാരണം എല്ലോ ഒരു 5-10 kilometers അത്യാവശ്യം എടുത്തോണ്ട് പോകുമ്പോൾ കാര്യം എടുത്ത് ഓടിക്കുന്നല്ലാതെ ഞാൻ അങ്ങനെ ആ ഒരു ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ നല്ല അത്യാവശ്യം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. 138 105-104 bhp ആണ്ട് കരുത്തും വരുന്നത്. ആ ഒരു റെസ്പോൺസ് വണ്ടി കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പം ഈവൻ വണ്ടി നിറച്ച് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോഴാണെങ്കിൽ പുള്ളിങ് കുറവോ അല്ലെങ്കിൽ എ സി അല്ല, അങ്ങനത്തെ വിഷയമൊന്നുമില്ല. ഞാന് ഈ കഴിഞ്ഞ ആഴ്ച ഇല്ലിക്കൊക്കെ അല്ലെന്ന് കയറിയതാ. ഏകദേശം ആ റോഡ് നമുക്കറിയാലോ, നല്ല ഒരു ഭയങ്കര ഹില്ലി ആയിട്ടുള്ള ഏരിയ. അപ്പം റോഡ് അതേപോലെ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഞാൻ ഉദ്ദേശിച്ച രീതി തന്നെ വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്നെ മടുപ്പിച്ചൊന്നുമില്ല. മീൻസ് വണ്ടിയായിട്ട് കയറുമ്പോൾ ഇവിടെ പോയി വണ്ടി ടയർ നിന്ന് കറങ്ങുന്ന അങ്ങനെ ഇല്ല, സ്പിൻ ചെയ്തൊന്നുമില്ല, ഒന്നുമില്ല.
പിന്നെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് മൈലേജ് എന്നുള്ള കാര്യമാണ്. മൈലേജ് ഇല്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 1500 സി സി ഫോർ സിലിണ്ടർ എഞ്ചിൻ. ഫോർ സിലിണ്ടർ ഒരു കാര്യം നോക്കണം, ഇതൊരു എസ് യു വണ്ടിയാണ്, കോമ്പാക്ട് എക്സ് യു അല്ല, എസ് യു വണ്ടിയാണ്. അതിനകത്ത് നോക്കുമ്പോഴത്തേനാണെങ്കിൽ മൈലേജ് എപ്പോഴും ഒരു സാധാരണ ഒരു 15 ആ ഒരു ബഡ്ജറ്റാണ്. ആ ഒരു റേഞ്ചിലുണ്ടോ? ആ ഒരു റേഞ്ച് എനിക്ക് 14-15 ആവറേജ്. ആവറേജ് എന്ന് പറയുന്ന എല്ലാ കണ്ടീഷനാണ്, സിറ്റി കണ്ടീഷൻ ഉണ്ട്, പിന്നെ മോശം റോഡുകൾ, നല്ല റോഡുകൾ എല്ലാം ഒരു ആവറേജ് എനിക്ക് ഇതിന്റെ ക്ലസ്റ്ററിൽ കാണിക്കുന്ന ഒരു മൈലേജ് ആണ്. ഒരു 15.7 ആണ് ഇപ്പൊ കാണിക്കുന്നത്. അതൊരു 14-15 റേഞ്ച് എനിക്ക് ആവറേജ് കിട്ടുന്നത്. ഈ സാധാരണക്കാരനെ ഞാനൊക്കെ ആണെങ്കിലും 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിലും അതിന് എത്ര മൈലേജ് കിട്ടുമെന്ന് നോക്കുന്നതാണ്. നമ്മളപ്പോ ഏകദേശം നോക്കി തന്നെ മൈലേജ് നോക്കി തന്നെ ഓടിക്കുന്നത്. കാരണം എനിക്ക് ലോങ് ആണെങ്കിൽ, ലോങ് എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ലോങ് ഒന്നും പോയിട്ടില്ല, ഈ തൃശ്ശൂരൊക്കെ പോകുന്നുള്ളൂ, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോയാൽ മാത്രം. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു 17-18 റേഞ്ച്. ഇനി അതല്ല, ടൗൺ ടു ടൗൺ അങ്ങോട്ടും കൂടെ ടൗണിൽ കിടന്ന് കറങ്ങുവാണെങ്കിൽ ഒരു 11-12 ആ ഒരു റേഞ്ചിലെ കിട്ടുള്ളൂ. പിന്നെ ഈ ലോങ് ഓടുമ്പോൾ ഈ 18 മേളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് അത് കിട്ടുന്ന പറയാൻ പറ്റില്ല, അതൊക്കെ എക്സപ്ഷണൽ കേസാണ്. നൈറ്റ് ഡ്രൈവ് ആയിരിക്കാം, പിന്നെ നല്ല റോഡ്, നല്ല റോഡ് അതൊക്കെ എല്ലായ്പ്പോഴും കിട്ടണമെന്നല്ലോ. എപ്പോഴും നമ്മുടെ ഡ്രൈവിംഗിന്റെ ഒരു മാനറസ് അതിനകത്ത് മൈലേജ് ഉണ്ട്, കാര്യമായിട്ട് ബാധിക്കും. പിന്നെ നമ്മൾ പോകുന്ന റോഡും എല്ലാം സ്വാധീനിക്കും. എന്നാലും ആവറേജ് ഒരു 15 നമുക്ക് ഷാർപ്പായിട്ട് പറയാൻ സാധിക്കും. ഷാർപ്പായിട്ട് പറയാം, 15 ഷാർപ്പായിട്ട് ആവറേജ് പറയാം. ആവറേജ് മൈലേജ് 15-17 നമ്മുടെ ഒരു ആവറേജ് മൈലേജ് നമുക്ക് കൺസിഡർ ചെയ്യാം. ലോങ് അങ്ങനെ ഒരു മീഡിയം ഓട്ടത്തിലാണെങ്കിൽ, മീഡിയം ഓട്ടത്തിലാണെങ്കിൽ നമ്മുടെ ഈ പോകുന്നതിലേക്ക് ടൗണിലൊക്കെ ഇത് മേടിക്കാൻ പോകുന്ന പോലെ ട്രാഷറി മേടിക്കാൻ ടൗണിൽ പോകുന്ന അതിലൊന്നും നടക്കില്ല. പിന്നെ രസീവ് വണ്ടിയാണെന്നുള്ള കൺസിഡറേഷൻ. വേറെ ഡ്രോബാക്ക് ആയിട്ട് സർവീസിന്റെ കാര്യത്തിൽ എന്തൊക്കെ ഫീല്? സർവീസിന്റെ കേസ് എനിക്ക് ഡ്രോബാക്ക് ഒന്നും പറയാനില്ല. ഈ വണ്ടിയുടെ കാര്യത്തിൽ പൊതുവെ എനിക്ക് പറയാനില്ല, ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ടോട്ടൽ എത്തിക്കഴിഞ്ഞിട്ട് തന്നെ ഒരു കസ്റ്റമർ അത് പറയത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. സർവീസിന്റെ കാര്യത്തിലാണല്ലോ എല്ലാത്തിലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണല്ലേ? അതെ അതെ, ഒക്കെ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ചെറിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 റിമോട്ട് ഉണ്ടാവും, പുഷ് ബട്ടൺ ആണ്. അതിലൊരു റിമോട്ടിന് എന്തോ ഒരു ചെറിയ തകരാറ് പോലെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ ഞാനത് റെഡിയാക്കാനായിട്ട് വണ്ടി കൊണ്ട് കൊടുത്തു. പക്ഷെ അതവിടുന്ന് അവർക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് വെച്ചാൽ വേണമെന്നും കൊണ്ടല്ല, അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ വണ്ടി കൊണ്ട് ചെന്നിട്ട് എന്റെ സാന്നിധ്യം തന്നെയാണ് ഈ വണ്ടി അവർ നോക്കുന്നത്, ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ആ സമയത്ത് ഈ ഇഗ്നിഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്, ഞാൻ കൊടുത്താലും സ്റ്റാർട്ടാവുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് ഇത് നമ്മൾ ഇഗ്നിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാണിംഗ് അടിക്കുന്നുണ്ട്, ഒറ്റ റിമോട്ടിന് മാത്രം. മറ്റേ റിമോട്ടാണെങ്കിൽ ഒരു വിഷയമില്ല, അതും ഒരു 10 ചെയ്ത് കഴിഞ്ഞാൽ 1-2 ഈ വാണിംഗ് അടിക്കും. ബാറ്ററി കാര്യങ്ങൾ വിഷയങ്ങളൊന്നും ഇല്ല, അവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വേറെ കേസുകളൊന്നും ഇല്ല. അപ്പൊ അത് ഉപയോഗിക്കാം, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് മാത്രം. അതാണ് പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും മാറ്റിയെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ഉപയോഗിച്ച കീല ഈ മിസ്റ്റേക്ക് വന്ന്, ഞാൻ വണ്ടി ഡെലിവറി എടുത്ത് ആദ്യം ഉപയോഗിച്ച കീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഞാൻ കീ മാറ്റി ഉപയോഗിച്ചു, അപ്പൊ എനിക്ക് തകരാറ് കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് ഞാൻ ഈ കീ ഒന്നെടുത്ത് ഉപയോഗിച്ചു, അന്നേരം നമ്മൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇടയ്ക്ക് എപ്പോഴോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഈ പ്രശ്നത്തിന്റെ പേരിൽ എനിക്ക് ഷോറൂമിൽ കൊണ്ട് കാണിക്കാൻ നേരത്തെ കാണിക്കണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നമുള്ള കാരണം നമുക്ക് എന്താണ് പ്രോബ്ലം എന്ന് കാണിക്കാൻ പറ്റാത്ത അവസ്ഥ. അതെന്തോ ഒരു സിഗ്നലിന്റെ എന്തോ കേസാണ്. ഫുള്ളി സെൻസർ ആയതുകൊണ്ടാണ്. ആ ഫുള്ളി സെൻസർ ആയതുകൊണ്ട് കീലസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, എനിക്കാണെങ്കിലും ഫീൽ ചെയ്യാറുണ്ട്. ബാറ്ററി ഒന്ന് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ വലിയ ഷോ ആണ്, വണ്ടി സ്റ്റാർട്ടാവില്ല, ഒന്നും എടുക്കത്തില്ലാത്തൊരു ദിവസമാണ്. ഇല്ല, വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി. ഇതിന്റെ ഒരു എന്താ പറയാ, മിഡ് റേഞ്ചില് കാലു കൊടുത്താൽ നല്ല രീതിയിൽ പോകും. പക്ഷെ അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ വെച്ച് പറഞ്ഞു മാത്രം. അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം ഞാൻ മിക്കവാറും ഒരു 1500-2000 RPM ഇടയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാറുള്ളൂ. 6 ഇത് 7 ആയുള്ളൂ. ഹൈറൈഡർ ഹൈറൈഡർ അതിലേക്കൊന്നും പോക്ക് നടക്കില്ല. കാരണം ഒന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ചിന്തിക്കാത്ത മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 കഴിഞ്ഞായിരുന്നു എടുത്തിരുന്നെങ്കിൽ എനിക്ക് ദൂരം എടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം റേറ്റ് മേ ബി ടൊയോട്ട ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കും. കാരണം ഇത് മാരുതിയുടെ പ്ലാന്റിൽ പ്രൊഡക്റ്റ് ചെയ്ത് ടൊയോട്ടയ്ക്ക് കൈമാറിക്കൊണ്ടിരുന്ന വണ്ടിയാണല്ലോ. അതുകൊണ്ട് ഇത് ഇനി അധികം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെപ്പറ്റി എനിക്ക് അധികാരമായിട്ട് പറയാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ സാധ്യത പറഞ്ഞു മാത്രം. പിന്നെ ഹൈറൈഡറിന്റെ വില അറിയാലോ, ഹൈറൈഡറിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം അത്ര എനിക്ക് അഫോർഡബിൾ അല്ല. പുതിയ ബ്രീസ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എടുക്കുമായിരുന്നു എന്ന് ചോദിച്ചാ തീർച്ചയായിട്ടും എടുക്കില്ല. കാരണം ഞാന് ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒരു പൊളയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പൊള പോയി ബുക്ക് ചെയ്തു, ആദ്യം കംഫർട്ട് ലൈൻ്റെ TSI ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി ഫീച്ചേഴ്സിന് വേണ്ടി ഹൈലൈൻ TSI ബുക്ക് ചെയ്തു.
അതും എന്റെ ബഡ്ജറ്റിനേക്കാളും കുറച്ച് വീടായിരുന്നു, ഏകദേശം 10,000 അന്ന് എല്ലാ അതിന്റെ വന്ന് ആവും പറഞ്ഞു. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്തിരിക്കുകയാണ് ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. ഡിസ്കണ്ടിന്യൂ ചെയ്തു എനിക്ക് ഞാൻ ചോദിച്ചിരുന്ന വണ്ടി അതിന്റെ TSI ഫ്ലാഷ് റെഡ് ഹൈലൈൻ. അപ്പൊ ഒരു വണ്ടി തരാം, പക്ഷെ ഞാൻ ഈ പറഞ്ഞ വേരിയന്റ് അല്ല, ഈ കളർ തന്നെ തരാൻ പറ്റണം നിർബന്ധമില്ല. ഡിസ്കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പ്ലാന്റിൽ ഇപ്പോൾ ഓൾറെഡി പ്രൊഡക്ട് ചെയ്ത് സ്റ്റോക്ക് ഉള്ള വണ്ടികളിൽ അത് അവൈലബിൾ ആവണെ തരാന്ന് പറഞ്ഞു. അപ്പം ആ ഒരു വില കൊടുത്ത് ഈ പൊളം എടുക്കുന്നതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ആ ഒരു റെഡിനുള്ള അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ചാണ്. ആ വണ്ടിയിൽ എല്ലാ വണ്ടിയിലും റെഡല്ല, ആ ഒരു വണ്ടിയിൽ അതവർ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് അതിൽ നിന്ന് പയ്യങ്ങ് മാറി. പിന്നെ നോക്കിയിട്ട് എനിക്ക് ആ ഒരു സെഗ്മെന്റിൽ എനിക്ക് എടുക്കാനായിട്ട് ഒന്നും തോന്നിയില്ല. അന്ന് ഈ പുതിയ ബലാനോ ലോഞ്ച് ചെയ്തിട്ടുള്ള പിന്നെ തൊട്ട് മേളിലേക്ക് കയറാന്ന് വെച്ചു. അങ്ങനെ വന്നപ്പോ XUV 3W ടാറ്റ നെക്സോൺ ഈ പറഞ്ഞ മാരുതി ബ്രീസ ഈ ടൊയോട്ട ബ്രീസ നാല് ഓപ്ഷൻ വന്നു. ഹ്യുണ്ടായി വെന്യു ഞാൻ കണക്കിലെടുത്തില്ല, കാരണം എനിക്ക് അതെന്തോ ഒരു താല്പര്യം ഇല്ലായിരുന്നു വണ്ടി. ആ മൈലേജ് ഒക്കെ ആയിരിക്കും എന്തോ എനിക്ക് അതും കൊണ്ട് ഒരു ലുക്ക് വൈസും അതുപോലെ കിയ സോണറ്റും എനിക്കൊരു ഒരു കൊറിയൻ വണ്ടി ആയതുകൊണ്ടായിരിക്കാം. ആ അതങ്ങ് വിട്ടു. ടാറ്റയുടെ പിന്നെ സർവീസിന്റെ ഒരു ഇത് ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്കിവിടെ നിയറസ്റ്റ് കോട്ടയത്താണ്. അപ്പം പിന്നെ അതൊരു 3 സിലിണ്ടർ ടർബോ ചാർജർ നല്ല വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. എന്റെ സുഹൃത്തിനുണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയതാ, ഷോറൂമിൽ പോയി നോക്കിയില്ല എന്ന് മാത്രം. പിന്നെ എന്റെ ബാക്കിയും കൊണ്ട് എനിക്ക് ബാക്ക് ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെടാതെ ഉണ്ടായിരുന്നു. നെക്സോൺ അങ്ങ് ഒഴിവായി. പിന്നെ 3W അതിങ്ങനെ ഒന്ന് രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചു. പിന്നെ ബ്രീസ ഇത് നല്ലതിലേക്ക് വന്നു. ബ്രീസ പിന്നെ ഞാൻ പോയി നോക്കിയില്ല, കാരണം ബ്രീസ ഒരു എപ്പോഴും റോഡ് അത്രയും ഉണ്ടല്ലോ വണ്ടി, റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാ. പിന്നെ ആ ഒരു ഗ്രില്ലും ആ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ റേറ്റ് വ്യത്യാസമല്ലോ, ചെറിയ അത്ര റേറ്റ് ഒരു വ്യത്യാസം എന്നാലും കുഴപ്പമില്ല, ഇത് തന്നെ എടുക്കാന്ന് വെച്ചു. നമുക്ക് വണ്ടിയെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം എന്ത് ഇത് ബ്രീസയാണ്, റീബാഡ്ജ് വേർഷൻ ആണ്, അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അല്ലാതെ ഒരാൾ നോക്കുമ്പോ ടൊയോട്ടയുടെ വണ്ടി എന്ന് പറയും. ടൊയോട്ട നമുക്ക് അല്ല, നമ്മളിപ്പം താത്വിക അവലോകന പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ ടൊയോറ്റ എന്നുള്ള ബ്രാൻഡ് നമ്മൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരിക്കലും നഷ്ടമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡ് നൽകുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്, മണി ബാക്ക് ഗ്യാരണ്ടി കൊബറി, വണ്ടിയുടെ ക്വാളിറ്റി ഗ്യാരണ്ടി ഉണ്ട്, അവിടെ സർവീസ് ഗ്യാരണ്ടി ഉണ്ട്, ഇതെല്ലാം നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ആ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും നഷ്ടമല്ല എന്നാ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, നഷ്ടമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അങ്ങനെയാണ് ഞാൻ വണ്ടി റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാല് ഇനിയിപ്പോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. ഒന്നോ രണ്ടോ മാസങ്ങൾ കിട്ടിയേക്കും, അതിനപ്പുറം കിട്ടുമെന്നുള്ള കാര്യം ചെറിയ സംശയമുണ്ട്. പിന്നെ ഈ ബഡ്ജറ്റില് ഇനിയിപ്പം ഈ ബഡ്ജറ്റില് ഹൈറൈഡർ കിട്ടില്ല. നമ്മുടെ ഈ എന്താണ് ഒരു കെ സീരീസ് എഞ്ചിൻ തന്നെയാണല്ലോ ഹൈറൈഡറിന്റെ സ്റ്റാർട്ടിംഗിൽ വരുന്നത്. മറ്റേ സ്ട്രോങ് ഹൈബ്രിഡ് അല്ലാത്ത വേരിയന്റുകളിലൊക്കെ നമ്മുടെ ഇപ്പൊ ബ്രീസ വരുന്ന സെയിം എഞ്ചിൻ ആണെന്ന് എനിക്ക് തോന്നുന്നു വരാൻ പോകുന്നത്. അതൊരു പക്ഷെ ഒരു 13 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ടിംഗ് വന്നേക്കും. അതിന്റെ പ്രൈസ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ള അവർ സ്ട്രോങ് ഹൈബ്രിഡ് മാത്രം അനൗൺസ് ചെയ്തിട്ടുള്ള ഏത് ഞാൻ എടുക്കുന്ന സമയത്താ ഇല്ല നമുക്ക് അത്ര വേണ്ടായിരുന്നു. കാരണം ഇതിന്റെ മിഡ് വേരിയന്റും ടോപ്പ് വേരിയന്റും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ, ചെറിയൊരു പ്രൈസ് വ്യത്യാസമുള്ളൂ. അതിൽ അവര് മിസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഈ ഫോഗ് ലാമ്പും ഒരു റിവേഴ്സ് ക്യാമറയും പിന്നെ ഒരു അലോയ് വീലിന്റെ ഒരു ഡിസൈന്, പിന്നെ ഈ സീറ്റ് ബെൽറ്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് വൈപ്രോ അങ്ങനെ എന്തൊക്കെയോ ഫീച്ചേഴ്സ് മാത്രമേ മിസ്സിംഗ് ഉള്ളൂ. ലൈറ്റും വൈപ്രോ എല്ലാം വരും. അതൊക്കെ വ്യത്യാസമുള്ളൂ. പക്ഷെ അതിൽ എനിക്ക് ആവശ്യം തോന്നിയ ഈ ഫോഗ് ലാമ്പും റിവേഴ്സ് ക്യാമറ ഞാൻ പറഞ്ഞു അങ്ങ് ചെയ്തു. അഡീഷണൽ ചെയ്തു ഷോറൂമിൽ തന്നെ ചെയ്തു. ഒരു 6,500 ഇതിനും മേടിച്ചു, ഒരു 6,500 ക്യാമറയ്ക്കും മേടിച്ചു. 13 രൂപ ബഡ്ജറ്റ് പരിപാടി തീർന്നു. അതേ ഉള്ളൂ, വലിയ വ്യത്യാസം ഉണ്ടായില്ല ആ വണ്ടി തമ്മിൽ. ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ പറയാനായിട്ട് അപ്പൊ ബ്രീസ പുതിയത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ നെക്സോൺ എടുക്കാം കേട്ടോ, നെക്സോൺ അത് ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യം എടുക്കാം, നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ സുഖമുള്ള വണ്ടിയാണ്. ഈ പറഞ്ഞ സർവീസിന്റെ ബുദ്ധിമുട്ടൊക്കെ എന്തായാലും ഭാവിയിലേക്ക് മാറും റേറ്റ് തമ്മിൽ. സാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് എടുക്കാം ധൈര്യമായിട്ട്.